കണ്ണെഴുതുന്നവരാണ്. കണ്ണെഴുതുന്നത് സൗന്ദര്യത്തിന് വേണ്ടി മാത്രമല്ല, കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയും കൂടിയാണ് കണ്ണെഴുതുന്നത്. തിളക്കമാർന്ന മുഖകാന്തിക്ക് കുങ്കുമാദി തൈലം, എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം ബൈഫ ആയുർവേദ. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന കൺവെൻഷയാണ് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആർക്കും സമയവും കാലവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ കടകളിൽ പോയി മേടിച്ച് ഉപയോഗിക്കുന്നത്. അതിൽ നല്ലത് നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാണേലും ഇതുണ്ടാക്കി എടുക്കുന്നതാണ് ഉത്തമം. കണ്ണിന് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന കൺമഷി വേണം. അതാകുമ്പോൾ മായം ചേരാത്ത കൺമഷിയാണ്. പിന്നെ ഞാൻ ഈ കുളിപ്പിക്കാൻ പോകുന്നിടത്തും ഈ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മേടിക്കുന്ന കൺമഷി ഉപയോഗിക്കത്തില്ല. ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. കൺമഷി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിന് വേണ്ട സാധനങ്ങൾ ഏതാണെന്നും ഞാനിപ്പം തന്നെ കാണിച്ചു തരാം. അതുണ്ടാക്കുന്ന വിധവും കാണിക്കാം. എന്നിട്ട് നിങ്ങൾ അതനുസരിച്ച് വീടുകളിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കൺമഷി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന് കൂട്ടുകളാണ് ഇത്. ഒന്ന് ചെറുനാരങ്ങ, രണ്ട് കയ്യന്നിയം, മൂന്നാമത്തെ വെറ്റില. ഈ മൂന്ന് കൂട്ടങ്ങളും കൂടി നല്ലപോലെ ഇടിച്ച് പിഴിഞ്ഞ് മൂന്നും കൂടെ രണ്ട് കൂട്ടം ഇടിച്ച് പിഴിയണം. മറ്റേ ചെറുനാരങ്ങ നീര് നമ്മൾ പിഴിഞ്ഞൊഴിച്ചാൽ മതി. എന്നിട്ട് ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് ഒരു തിരുത്തുണി എടുത്ത് ആ തിരുത്തുണി ആ നീരിനകത്ത് മുക്കി വലിയ വെയിലില്ലാത്തടത്ത് വിരിച്ച് ഉണക്കണം. ഉണക്കി കഴിഞ്ഞ് പിന്നെയും മിച്ചമുള്ള നീരിനകത്ത് പിന്നെയും ആ തിരുത്തുണി മുക്കി നമുക്ക് ഉണക്കി എടുത്തു കഴിഞ്ഞ് അതിനെ തിരിയായിട്ട് തിരിച്ച് ഇതുപോലെ വിളക്കിനകത്ത് എണ്ണ ഒഴിച്ച് ആ വിളക്കിൽ വിട്ടത് കത്തിക്കണം. ഇത് ഞാനിത് കത്തിക്കാൻ പോവാം. കത്തിച്ച് ഇതിൻ്റെ പുക എടുത്താണ് നമ്മൾ പിന്നെ ആവണക്കെണ്ണയ്ക്കകത്ത് കുഴച്ച് കുഞ്ഞുങ്ങളെ പുരട്ടുന്നത്. ഞാൻ ഈ തിരി കത്തിക്കുകയാണ്. ഈ ചട്ടി വിളക്കിൽ വെച്ചാണ് കരി എടുക്കുന്നത്. ഇത് അമ്മത്തി വയ്ക്കുകയാണ്. കത്തിച്ച് വെച്ചാൽ ഉടനെ നമുക്ക് കരി കിട്ടുകയില്ല. കുറച്ച് സമയം കമത്തി കഴിഞ്ഞ് വെക്കണം. വെച്ചിട്ട് എടുത്ത് നോക്കുമ്പോൾ നല്ലപോലെ കരി കാണും. അത് എന്നിട്ട് അതിനകത്തുനിന്ന് പഠിച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ട് ആവണക്കെണ്ണ ഒഴിച്ച് അത് ചാലിക്കണം. ചാലിച്ച് മയത്തിന് ചാലിച്ചെടുത്ത് കുഞ്ഞുങ്ങളുടെ കണ്ണിലെഴുതാൻ ഉത്തമമാണിത്. ഇതാണ് ഞാനിപ്പം തിരി കത്തിച്ചതിൽ നിന്ന് കിട്ടിയ കൺമഷി. ഇനി ഇതിനെ നമുക്ക് ആവണക്കെണ്ണ ഒഴിച്ച് ചാലിച്ച് കാണിക്കാം. നമ്മളിവിടെ ഉണ്ടാക്കിയ കൺമഷി അത് തിരണ്ടി എടുത്ത് ഒരു പഞ്ചരാതിനകത്ത് അത് ആ എണ്ണ ഒഴിച്ച് കൂട്ടി വെച്ചിരിക്കുന്നതാണിത്. ഇതാണ് ഉണ്ടാക്കിയ കരി. കൺമഷിയായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്ന കരിയാണ് ഇത്. അത് കയ്യന്നി നീര്, ചെറുനാരങ്ങ നീര്, വെറ്റില നീര്, ഈ മൂന്ന് കൂട്ടത്തിന് നീരെടുത്ത് നല്ല തിരുത്തുണിക്കകത്ത് മുക്കി അത് ഉണക്കി എടുത്ത് അത് കരിച്ച് നല്ലെണ്ണയ്ക്കകത്ത് വേണം അത് കരിക്കാനായിട്ട്. നമ്മൾ വിളക്കി വെച്ച് ഒത്തിരി കത്തിച്ചെടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് അങ്ങനെ കരിഞ്ഞെടുക്കുന്ന കരി പിന്നെ ആവണക്കെണ്ണയ്ക്കകത്ത് ചാലിച്ച് കുഞ്ഞുങ്ങളെ കണ്ടെഴുതാൻ ഉപയോഗിക്കുന്നതാണിത്. അങ്ങനെ വേണം എല്ലാവരും ചെയ്യാൻ.